ചേട്ടാ ആന എവിടെയെല്ലാം ഉണ്ട് അടുത്ത്? നേരത്തെ ഒരു 9 മണിയൊക്കെ പറഞ്ഞാൽ കയറി പോയി. അങ്ങോട്ട് നമസ്കാരം എല്ലാവർക്കും. 12B മീഡിയയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര തൃശ്ശൂരിനടുത്തുള്ള ചിമ്മിണി എന്നുള്ളൊരു ഡാമിലേക്കാണ്. ഇങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്തെന്നാൽ, ഈ ഭാഗത്തൊക്കെ മിക്കവാറും ആന ഇറങ്ങാറുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ നല്ലൊരു എലഫൻറ്റ് സൈറ്റിങ്ങും കാണാം, അതുപോലെ ചിമ്മിണി ഡാമിൻ്റെ കാഴ്ചകളും കണ്ടുവരാം നമുക്ക്. ചിമ്മിണി ഡാമിലേക്കുള്ള വഴി തന്നെ അതിമനോഹരമാണ്. രണ്ടു സൈഡിലും റബ്ബർ തോട്ടങ്ങളൊക്കെ ആയിട്ട് നല്ല പച്ച പുതച്ചൊരു ലാൻഡ്സ്കേപ്പ്. അതിന് നടുവിൽ നീണ്ടു കിടക്കുന്ന ന്യൂയോർക്കിനെ പോലും വെല്ലുന്ന കിഡ്വിലൻ റോഡ്, ശരിക്കും അടിപൊളി റോഡ് തന്നെയാണ് കേട്ടോ. ഈ റൂട്ടിലെ പലയിടത്തും എലഫൻ്റ് ക്രോസിങ്ങിൻ്റെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക് ഫെൻസിങ്ങും. ഇവിടെയുള്ള എല്ലാ റബ്ബർ തോട്ടങ്ങളിലും ആനകളുണ്ടാവാറുണ്ട്. ഈ ചിമ്മിണി ഭാഗത്ത് മാത്രമല്ല, തൊട്ടടുത്തുള്ള ചൊക്കന പാലപ്പിള്ളി ഭാഗത്തും ആനകൾ കൂട്ടമായിട്ട് ഇറങ്ങാറുണ്ട്. ചൊക്കനയിലേക്കും നമ്മൾ ഇതിനു മുന്നേ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വ്ളോഗിൻ്റെ ലിങ്ക് ഐ ബട്ടൻ്റെ അവിടെ കൊടുക്കുക, താല്പര്യമുള്ളവരൊക്കെ ആ വീഡിയോ കൂടെ ഒന്ന് കാണാം. ഇത്ര അധികം ആനകളൊക്കെ ഇവിടെ കാണാനുള്ള പ്രധാന കാരണം ഈ ഒരു ചിമ്മിണി ഡാമിൻ്റെ പ്രദേശത്തുള്ള ഗാർഡനോട് ചേർന്നിട്ടാണ്. അതായത് അവിടുന്ന് ഒരു എലഫൻറ്റ് കോറിഡോർ പോലെയാണ് ഈ ഒരു ഏരിയ. ഷോളയാർ റിസർവ് ഫോറസ്റ്റിൻ്റെ അവിടെ നിന്നൊക്കെ ഈ ഒരു ചിമ്മിണി ഡാമിലേക്കും ആ ഒരു വലിയൊരു ഫോറസ്റ്റ് റേഞ്ച് ഏരിയയാണിത്. ഈ ഒരു ഭാഗത്ത് നോക്കിയാണ് ഇങ്ങോട്ടേക്ക് ചിമ്മിണി ഡാമിൻ്റെ ഭാഗത്തേക്കും ചൊക്കനയിലേക്കൊക്കെ ആനകൾ വരാറ്. കൂടുതലായിട്ടും ആനകൾ ഈ ഒരു വേനൽ സമയത്താണ് ഇവിടെ ഉണ്ടാവാറ്. കാരണം കാടിനുള്ളിൽ അവർക്ക് ഭക്ഷണമൊന്നും കിട്ടാതാവുമ്പോൾ കൂടുതലായിട്ടും അവ വെള്ളത്തിന് വേണ്ടിയിട്ടും ഭക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടും നാട്ടിലേക്ക് ഇറങ്ങുന്നു. അതായത് ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് കൃഷിയിടങ്ങളും അതുപോലെ ആനകൾക്ക് നിന്ന് മേയാൻ പറ്റുന്ന ഒട്ടനവധി റബ്ബർ തോട്ടങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു റബ്ബർ തോട്ടങ്ങളിലും അതുപോലെ തന്നെ ഇവിടുത്തെ കൃഷിയൊക്കെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആനകൾ പ്രധാനമായിട്ടും ഇങ്ങോട്ടേക്ക് വരുന്നത്. ചിമ്മിണിയിലേക്ക് പോകുന്ന റൂട്ടിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു ഏരിയയാണിത്. രാവിലെയും വൈകുന്നേരമൊക്കെയാണ് ഇതിലൂടെ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ വൈബുള്ള കാഴ്ചകളായിരിക്കും കിട്ടുക. ഞങ്ങളൊരു ഉച്ചസമയം ആവുന്ന ടൈമിലാണ് പോകുന്നത്, അതുകൊണ്ട് നല്ല വെയിലുള്ളതുകൊണ്ട് ഈ ഭാഗത്ത് എവിടെയും നിർത്താതെ നേരെ വച്ചു പിടിച്ചു ചിമ്മിണിയിലേക്ക്. ചേട്ടാ ആന എവിടെയെല്ലാം ഉണ്ട് അടുത്ത്? ഇപ്പൊ ഇറങ്ങാറില്ലേ? എപ്പോഴേ വരുള്ളൂ അല്ലേ? അത് ഇവിടെയല്ലോ, അവിടെ അതെ. ചിമ്മിനിടെ അവിടേക്ക് പോണ, അവിടെ ഉണ്ടാവോ? ഈ സമയത്ത് ഓടിണ്ടാവൂലേ. അങ്ങനെ പോയാ ചൊക്കനെ മാത്രമൊക്കെ ഉണ്ടാവും. ഒക്കെ വൈകുന്നേരം നേരത്തെ ഇറങ്ങുള്ളൂ, ഒരു 5 മണി 6 മണി. ആ ഒരു 6 മണി 5 മണിക്കൊക്കെ ചിലപ്പോ പാസ് ചെയ്യണമെങ്കിൽ കാണാൻ പറ്റും. നമ്മളങ്ങനെ ചിമ്മിണിയിലേക്ക് പോണ വഴിക്ക് ഇങ്ങനെ ചെറിയ നദി ഇങ്ങനെ ഒഴുകണ്ടേ, ഒരു അരുവിയാണ്. ഈ ഒരു അരുവിയുടെ ഭാഗത്തൊക്കെയാണ് ആനകൾ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് വരിക. ഈ ഭാഗത്തൊക്കെ ചിലപ്പോൾ ആനകളെ കാണാൻ പറ്റും. പിന്നെ അങ്ങനെ ഒരു തോട്ടത്തിൻ്റെ വഴിയിലൊക്കെ കയറിപ്പോയി. ഇവിടെ ഫെൻസിങ് ഒന്നും കൊടുത്തില്ല, പക്ഷേ ചില ഇത് റബ്ബർ തോട്ടമാണ്. പക്ഷേ ഈ കപ്പയൊക്കെ നട്ടിട്ടുള്ള തോട്ടത്തിൻ്റെ അവിടെയൊക്കെ ഫെൻസിങ് കൊടുത്തിട്ടുണ്ട്. ചിമ്മിണി ഡാമിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ വലിയൊരു ചിമ്മിണി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറഞ്ഞിട്ട് വലിയൊരു കവാടമുണ്ട്. ഇത് കടന്നിട്ട് വേണം നമുക്ക് പോകാൻ. ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ എന്തെങ്കിലും ചെക്കിങ് എന്തെങ്കിലും ഉണ്ടാവും ചിലപ്പോൾ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. ചിലപ്പോൾ ഇവിടെയൊക്കെ ആന ഉണ്ടാവും. ആന സ്ഥിരമായിട്ട് ഇറങ്ങുന്ന റൂട്ടാണ്. ഈ സൈഡിൽ ഫുൾ എസ്റ്റേറ്റ്, ഈ സൈഡിൽ ഫുള്ള് കാടുമാണ്. അങ്ങനെയാണ് ഈ ഒരു ചിമ്മിണി ഡാമിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു ലാൻഡ്സ്കേപ്പ്.
നമുക്കവിടെ ബൈക്കുകൾ വെക്കാം. ബൈക്ക് പാർക്കിംഗ് ഏരിയയാണ്, നമ്മളിങ്ങനെ വന്ന വഴി വരുന്ന വഴി തന്നെയാണ് ബൈക്ക് പാർക്കിംഗ് സ്ഥലം. അവിടെ ഒരു കഫറ്റീരിയ ഉണ്ട്, ടെക്കോ ഷോപ്പിൻ്റെ കഫറ്റീരിയ. അതിൻ്റെക്കുള്ള ബോർഡ് അവിടെ വെച്ചിട്ടുള്ളത്. നമുക്ക് പതിയെ നടന്നിട്ട് ഡാമിൻ്റെ വ്യൂ കാണാം. അവിടെ ഒരുപാട് പശുക്കളുണ്ട് കേട്ടോ, പശുക്കി ഡാക്കളുണ്ട്. ഇവിടെ ശലഭോദ്യാനം, ഔഷധോദ്യാനം, നക്ഷത്രവനം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവമാണ്. നല്ല തണലുള്ളൊരു സ്ഥലം കേട്ടോ, നല്ല വെയിലുള്ള സമയമാണ്. ഉച്ച സമയത്ത് അവിടെ വന്നേ, പക്ഷെ നല്ല തണലുണ്ട്, നല്ല കാറ്റുണ്ട്. വലതുവശത്തായിട്ട് ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയകൾ കാണാം. ഇവനിങ് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഡാമിലേക്ക് ആനകൾ വെള്ളം കുടിക്കാൻ വരുന്നൊക്കെ ഇവിടെ നിന്ന് നമുക്ക് സൈറ്റ് ചെയ്യാൻ പറ്റാറുണ്ട് കേട്ടോ. നക്ഷത്രവനം, ഔഷധോദ്യാനം എന്നൊക്കെ പറഞ്ഞത് ഈ ഒരു ഭാഗങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഔഷധ ചെടികളുണ്ട്, കരിങ്ങാലി, അതുപോലെ അവിടെ ഞാവലുണ്ട്, അങ്ങനെ അങ്ങനെ കുറേ കുറേ ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഔഷധോദ്യാനം എന്ന് പറയുന്നത് തോന്നുന്നു. ഡാമിൻ്റെ സൈഡ് നല്ല മനോഹരമാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിരുന്ന നല്ല കാറ്റാണ്. അതുപോലെ തന്നെ ഇരിക്കുന്ന ഭാഗത്തൊക്കെ നല്ല തണലും ഉണ്ട്. ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ ബെഞ്ചുകളൊക്കെ ഇവിടുത്തെ അധികൃതർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന ഡാമിലൊക്കെ ബോട്ടിങ്, അതുപോലെ തന്നെ കുട്ടവഞ്ചി റൈഡ്, അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസും കൂടെ ഉണ്ട് കേട്ടോ. എർത്ത് ഡാമിൻ്റെ അവിടേക്ക് വന്നതാണ് കേട്ടോ നമ്മൾ. അവിടെ വെള്ളം നല്ല രീതിയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നുണ്ട് കേട്ടോ. അതവർ തുറന്ന് വിട്ടിരിക്കണാണോ അതോ എന്താണെന്നറിയില്ല. ഈ ഒരു പാലം കടന്നിട്ട് നമുക്ക് മുന്നിലേക്ക് പോയി നോക്കാം. ആ ഒരു ഭാഗത്ത്, അതായത് ഈ ഒരു പാലം കടന്നിട്ടുള്ള ഭാഗത്തും ആനയുടെ സൈറ്റിങ്ങ് മുന്നേ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വന്നവർ കണ്ടിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഭാഗത്തും കൂടെ പോയിട്ട് നോക്കാം. ഫ്രഷ് പെട്ടുണ്ട് കേട്ടോ. ആനപ്പിള്ള കിടക്കുന്നുണ്ട് നമ്മൾ ഡാമിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ. ഈ കാണുന്ന ആ ഒരു ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡാമിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ താൽക്കാലികമായിട്ട് ഇതിലൂടെയുള്ള പ്രവേശനം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഒരു മയിലിന് സ്പോട്ട് ചെയ്തിട്ടുണ്ട്, മയിൽ ബൈ. ഇവിടെ എങ്ങനെ നോക്കിയാലും റബ്ബർ എസ്റ്റേറ്റുകളാണേ. ഈ റബ്ബർ എസ്റ്റേറ്റിനുള്ളിൽ കൂടെ ചെറിയ ചെറിയ അരുവികൾ അങ്ങനെ ഒഴുകുന്നത്. അതൊക്കെ എപ്പോഴും വെള്ളമുണ്ട്, ഫുള്ള് ഇവിടെ റബ്ബർ ആയതുകൊണ്ട് വെള്ളം വറ്റിയിട്ടൊന്നുമില്ല. ഫുൾ മരങ്ങളായതുകൊണ്ട്, തണലായതുകൊണ്ട് അവിടെയൊക്കെ ഈ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഈ പരിസരത്തൊക്കെ ആനകൾ ചുറ്റിപ്പറ്റി ഞാൻ നടക്കും. ഭാഗ്യമുണ്ട് നമുക്ക് ആനയെ കാണാം. ഒരു വൈകുന്നേര സമയത്തൊക്കെയാണ് ആന ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ചേട്ടനായിട്ട് പുള്ളി പറഞ്ഞത്. കുറേ നേരം കാത്തിരുന്ന് ഒരു പിടിയാനയുടെയും അതിൻ്റെ കുട്ടിയുടെയും ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റി കേട്ടോ. ഈ കുട്ടി ആനകൾ ഉള്ളപ്പോഴാണ് ആനകൾ കൂടുതലായിട്ടും അഗ്രസീവായിട്ടുള്ള സ്വഭാവം കാണിക്കാറ്. നമ്മളെത്ര സൂക്ഷിച്ച് നിന്നാലും ആന എപ്പോഴാണ് ചാർജ് ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റില്ല. നമ്മളെത്ര വേഗത്തിൽ ഓടിയാലും നിമിഷങ്ങൾക്കുള്ളിൽ ആന നമ്മുടെ കൂടെ ഓടിയെത്തും.
നമ്മൾ 10 സ്റ്റെപ്പ് വെക്കുമ്പോൾ ആന 4 സ്റ്റെപ്പ് കൊണ്ട് ആ ഒരു സ്പേസ് കവർ ചെയ്യും. ആനകൾ ഒരു ദിവസം ഏകദേശം 50 കിലോമീറ്റർ മുകളിൽ നടക്കും. ദിവസത്തിൻ്റെ ഭൂരിഭാഗം സമയം ആന ചിലവഴിക്കുന്നത് ഇതുപോലെ വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെയാണ്. 100-150 കിലോയോളം ഫുഡെങ്കിലും ആന ഒരു ദിവസം കഴിക്കും. അതിനുശേഷം വെറും 2 മണിക്കൂർ മാത്രമേ ആനകൾ ഉറങ്ങാറുള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ ആനയെ പറ്റി പറയാനും. ഇവിടെ ആനക്കുട്ടിയും ഒത്തിട്ട് ഈ ഒരു ചെറിയ വെള്ളമുള്ള കുളത്തിൽ ഇങ്ങനെ വെള്ളം കുടിക്കുകയും അതുപോലെ തന്നെ ഈ ഒരു ചളിയുള്ള വെള്ളം മേലിലേക്ക് ഇങ്ങനെ ഒരു മഡ്ബാത്തൊക്കെ ചെയ്തിട്ട് നിൽക്കുകയാണ്. കുറേ നേരം ആനകൾ അവിടെ നിന്ന് വെള്ളം നിന്ന് കുടിച്ചതിന് ശേഷം നേരെ ആ ഒരു പുഴയുടെ സൈഡിലൂടെ അങ്ങോട്ടേക്ക് നടന്നു കഴിഞ്ഞു കേട്ടോ. നമ്മളിങ്ങനെ വരുമ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ അവിടെ ഫ്ലഡ് വാട്ടർ ലെവൽ 2018 വന്ന് കൊടുത്തിട്ടുണ്ടോ, ആ ഒരു മാർക്ക് വരെ 2018 വെള്ളപ്പൊക്കത്തിൽ വെള്ളം പൊങ്ങിയിരുന്നു. ഇത്ര ഹൈറ്റിൽ വെള്ളം ഇവിടെ നിറഞ്ഞു. ആനകൾ സ്വൈര്യ വിഹാരം നടത്തുന്ന ഒരു റൂട്ടാണിത്. നമ്മൾ ആ ഒരു കവാടം കടന്ന് ഫോറസ്റ്റ് ഓഫീസിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അവർ പറയും ആനകളോ മൃഗങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾ സൂക്ഷിച്ചെന്താലി വഴി യാത്ര ചെയ്തെന്തായാലും നമുക്ക് അവർ ഗൈഡ് ലൈൻസ് തരും കേട്ടോ. അപ്പോൾ നല്ല ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെ ഈ ഒരു വഴിയിലേക്ക് വരും. ഈ കാണുന്ന റബ്ബർ എസ്റ്റേറ്റിലൊക്കെ മിക്ക സമയത്തും ആനകൾ ഈ ഒരു റോഡ് റബ്ബർ എസ്റ്റേറ്റുകൾ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് പല സ്ഥലത്തും കടക്കാറുണ്ട്. ആനകളെ കണ്ടാലും നിങ്ങളൊരു സേഫ് ഡിസ്റ്റൻസിൽ നിന്നിട്ട് ആനകളെ വാച്ച് ചെയ്യുക. നമ്മളെ മണമൊക്കെ ആനയ്ക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ഈ ഒരു ഭാഗത്തൂടെ യാത്ര ചെയ്യുക. ഈ ഒരു ഭാഗത്ത് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ പോലും രാത്രിയോ അല്ലെങ്കിൽ പുലർച്ചയോ ഒന്നും അവർ ടാപ്പ് ചെയ്യാറില്ല. ഈ ഒരു ആനകളുടെ സാന്നിധ്യം കാരണം അവർ ഉച്ച സമയത്താണ് ഇവരുടെ ടാപ്പിംഗ് ജോലികളൊക്കെ ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു സ്ഥലത്തിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.